സർ, ഞാൻ ഈ നന്ദി പ്രമേയത്തെ അനുകൂലിക്കുകയാണ്. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും എന്നിവിടെയോ വായിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആ വാക്കുകൾ കൂടുതൽ അനർത്ഥമാക്കിക്കൊണ്ട് ചരിത്രം വഴിമാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ നേട്ടം യഥാർത്ഥത്തിൽ പല കാരണങ്ങളും ഉണ്ടായതാണ്. വന്ന കഴിഞ്ഞ ഗവൺമെൻറ് ജനങ്ങളോട് നൽകിയ വാഗ്ദാനങ്ങൾ വളരെ കൃത്യമായി തന്നെ പാലിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നയപ്രഖ്യാപനങ്ങളും പ്രകടന പത്രികകളുമൊക്കെ കേവലം അക്ഷരങ്ങൾക്കപ്പുറത്ത് അതിനർത്ഥമുണ്ടെന്നും അത് പ്രായോഗികമായ തലത്തിൽ കൊണ്ടുവരേണ്ടതാണെന്നും ആ വാഗ്ദാനങ്ങൾ പാലിക്കേണ്ടതാണെന്നുമുള്ള ഒരു ഗവൺമെൻറ് ഇച്ഛാശക്തിയും ഒരു സംവിധാനത്തിൻ്റെ ആജ്ഞാശക്തിയുമാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. അല്ലാതെ വേറെ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ കഴിഞ്ഞ ഗവൺമെൻറ് കഴിഞ്ഞു. ഈ നയപ്രഖ്യാപനത്തിൽ പുതിയ കാര്യങ്ങൾ ഗവൺമെൻറ് സൂചിപ്പിക്കുകയാണ്. ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട മേഖലകൾ കേരളത്തിൽ കഴിഞ്ഞ കാലയളവിൽ ഉണ്ടായ മാറ്റങ്ങൾ, ഒന്ന് ബഹുമാന്യായ ശൈലജ ടീച്ചർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യരംഗത്തുണ്ടായ മാറ്റങ്ങൾ, അത് നമുക്ക് കണ്ടില്ല എന്നൊരിക്കലും നടിക്കാൻ കഴിയുകയില്ല. ഈ കോവിഡിനെ മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ അതിനെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളം ദീർഘകാലമായി ആരോഗ്യരംഗത്തുണ്ടാക്കിയ വലിയ മാറ്റങ്ങളുടെ ഭാഗമാണ്. ഒരു ദിവസം രാവിലെ പൊട്ടിപ്പുറപ്പെട്ട ഒരവസ്ഥയല്ല, അതിനപ്പുറത്ത് ദീർഘകാലമായി നമ്മൾ സംവിധാനം ചെയ്ത, നമ്മൾ രൂപപ്പെടുത്തിയ, നമ്മൾ പ്ലാൻ ചെയ്ത നമ്മുടെ പദ്ധതികൾ ആരോഗ്യരംഗത്തുണ്ടാക്കിയ മാറ്റങ്ങളാണ്. അതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് കോവിഡിനെ ഒരു പരിധിവരെ പിടിച്ചു നിർത്താനായിട്ട് നമുക്ക് കഴിയുന്നത്. ആ മാറ്റങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം നൽകാൻ കഴിഞ്ഞ കാലയളവിൽ കഴിഞ്ഞു. എൻ്റെ നിയോജകമണ്ഡലം ഉൾപ്പെടെ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, ഒരുപാട് മാറ്റങ്ങൾ ആരോഗ്യരംഗത്തുണ്ടാക്കാൻ കഴിഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് നമുക്കറിയാം സമാനതകളില്ലാത്ത മാറ്റങ്ങൾ വിദ്യാഭ്യാസ രംഗത്തുണ്ടായി. സമഗ്ര ഇതിനെ എതിർക്കുന്ന ആളുകൾ എതിർക്കുമ്പോഴും കേരളം ഒരു വലിയ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ പോകുന്ന ഒരു അവസ്ഥയാണ്. കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാനായ ധനകാര്യമന്ത്രി അന്ന് പ്രസംഗിച്ച അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഒരു ഡിജിറ്റൽ ഇക്കോണമിയിലേക്ക് കേരളത്തെ വഴിമാറ്റിയെടുക്കാനുള്ള വലിയ ശ്രമത്തിൻ്റെ ഭാഗമാണ്. അതൊരു ദിവസം രാവിലെ നമുക്ക് ആരംഭിക്കാൻ കഴിയില്ല. കേഡസ്ക് പോലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളുണ്ടാക്കിയ പ്രവർത്തനത്തിൻ്റെ തുടർച്ചയെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മുമ്പോട്ട് നയിക്കാനായിട്ട് പര്യാപ്തമാകുന്ന രൂപത്തിൽ രൂപപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. ഇതാണൊരു ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. ഇതാരുന്നു ഭരണ സംവിധാനത്തിൻ്റെ കാഴ്ചപ്പാട്. അപ്പോഴപ്പോൾ കാണുന്ന ഏതാനും കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതിനപ്പുറത്തേക്ക് ദീർഘമായ ഒരു ലോങ് ടൈം ഒരു പേഴ്സ്പെക്റ്റീവിൽ കാര്യങ്ങളെ കാണുവാനും അങ്ങനെ അതിനെ രൂപപ്പെടുത്തിയെടുക്കാനും കഴിയുമ്പോഴാണ് ഒരു രാജ്യത്തിന് വികസനം ഉണ്ടാക്കാൻ കഴിയുന്നത്. സാർ, പ്രമുഖനായ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അമത്യാസൻ്റെ വാക്കുകൾ ഞാനിവിടെ വീണ്ടും ഒരു ഞാൻ ഒരിക്കൽ കൂടി ഓർക്കാൻ ശ്രമിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞ കേരളത്തിൻ്റെ വികസന തന്ത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളുണ്ട്. ഒന്ന്, മനുഷ്യവിഭവശേഷിയെ വിജയകരമായി ഉപയോഗിക്കുക. രണ്ട്, മാനവികതയിൽ കേന്ദ്രീകരിക്കുക. പൊതുസംവാദങ്ങളുടെ പരസ്പരം കൂടുതൽ സംവാദങ്ങളുടെ പരസ്പരം കൂടുതൽ മനസ്സിലാക്കുക. വ്യത്യസ്ത കാഴ്ചപ്പാടുകളുണ്ടെങ്കിൽ അതേപ്പറ്റി പരസ്പരം വിമർശിക്കുക. കേരളത്തിൻ്റെ വികസന തന്ത്രത്തെക്കുറിച്ച് അദ്ദേഹം അടുത്ത കാലത്ത് എഴുതിയ ഒരു ലേഖനത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ ഞാൻ വായിക്കാനിടയായതാണ്. ഈ നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഈ നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിനകത്ത് വളരെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഈ നേട്ടങ്ങളെല്ലാം ഗവൺമെൻറ് ഉണ്ടാക്കുമ്പോഴും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് കോവിഡിൻ്റെ മഹാമാരി കാലത്ത് നമ്മൾ നടത്തിയൊരു പ്രവർത്തനത്തിൻ്റെ പ്രത്യേകതയുണ്ടായിരുന്നു. ഈ ബഡ്ജറ്റിൽ അതിവിടെ ഇവിടുത്തെ ഈ നമ്മുടെ ഈ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ അത് പറയുന്നുണ്ട്. കാരണം അത് ഒരു ജനങ്ങളെ കൂടെ നിർത്തി എന്നുള്ളതാണ്. അവർ പാനിക്കാകാതെ ഇത്തരമൊരു പാൻഡമിക് കാലഘട്ടത്തിൽ ജനങ്ങളുടെ ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. അവർ പട്ടിണി കിടന്നില്ല, അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടായില്ല, ആരോഗ്യരംഗത്ത് അവർക്ക് ചികിത്സയ്ക്കുള്ള സംവിധാനങ്ങളുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഭൗതിക നേട്ടങ്ങളെല്ലാം നമ്മുടെ സംസ്ഥാനത്ത് ഇതോടൊപ്പം തന്നെ രൂപപ്പെടുത്തുകയും ചെയ്തു. ഇതൊക്കെ രൂപപ്പെടുത്തുമ്പോൾ ഒരു കാര്യം കൂടിയുള്ളത്, ആ രൂപപ്പെടുത്തലിൻ്റെ പിന്നിൽ
വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഒരു കാലഘട്ടം കൂടിയാണ്. നമ്മുടെ വിഭവ സമാഹരണത്തിന് ഒരുപാട് സാധ്യതകൾ ഇല്ലാതായിപ്പോയ കാലഘട്ടത്തിൽ പോലും അതെല്ലാം മാറ്റി അതിൻ്റെ പേരിൽ പഴിചാരാതെ വികസന പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയ ഒരു കാലഘട്ടമാണ്. ഇതൊരു തുടർച്ചയാണ് യഥാർത്ഥത്തിൽ. ആ തുടർച്ച കേരളത്തെ മുമ്പോട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരമൊരു കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഗവർണറുടെ ഈ നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളതെന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദീർഘമായ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ അതുകൊണ്ട് കടക്ക് സമയം വളരെ കുറവുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു നല്ല മാതൃക പല രംഗങ്ങളിലും ഇപ്പം നമുക്കറിയാം ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളെടുക്കുന്ന നിലപാടുകളെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിലുള്ള ഏത് സംസ്ഥാനത്തെക്കാളും മുമ്പിൽ നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ധനകാര്യ മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്ക് തീർച്ചയായിട്ടും ആ രംഗത്ത് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. കിഫി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നേട്ടങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാർ, ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ ഗവൺമെൻറ് ജനങ്ങളുടെ ഒരു ഗവൺമെൻറ്റാണ്, ജനങ്ങളുടെ ആത്മാവായി പ്രവർത്തിക്കേണ്ട ഗവൺമെൻറ്റാണ്. ഭഗവത്ഗീതയിലെ ഒരു വാക്ക് ബഹുമാനായ മാണിസാർ അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ അവസാനിപ്പിച്ചത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലേശയം തോവോ ന ശോക ശോഷയതി മാരുത. ഈ ആത്മാവിനെ ആയുധങ്ങൾ കൊണ്ട് മുറിവേൽപ്പിക്കാൻ കഴിയില്ല, ഇവയെ തീക്കണയ്ക്കാൻ കഴിയില്ല, ഇവയെ വെള്ളം കൊണ്ട് നനയ്ക്കാൻ കഴിയില്ല, കാറ്റിനെ ഇതിനെ ഇല്ലാതാക്കാൻ കഴിയില്ല. ഈ ഗവൺമെൻറ് തുടർപ്രവർത്തനങ്ങളെ അങ്ങനെ ആരോപണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ തെറ്റായ വ്യാഖ്യാനങ്ങൾ കൊണ്ടോ ഇല്ലാതാക്കി മാറ്റാൻ കഴിയുക ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ജനങ്ങളുടെ ആത്മാവാണ് ഈ ഗവൺമെൻറ് അന്തസ്സത്ത എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഈ നയപ്രഖ്യാപനത്തെ അനുകൂലിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ശ്രീ അനൂപ് ജേക്കബ്.